സോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, ഡ്രോപ്പ് വൺ അൺറേറ്റഡ് മൂവി എവർ, ആൻഡ് ഐ ഗോട്ട് സം ഇൻട്രസ്റ്റിംഗ് ആൻസേഴ്സ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമയെ അൺറേറ്റഡ് ആക്കുന്നത് എന്താണ്? അതൊരിക്കലും ആ സിനിമയുടെ കുഴപ്പം കൊണ്ടല്ല, അതൊരു പക്ഷേ ആ സിനിമ ഇറങ്ങിയ കാലഘട്ടം കൊണ്ടായിരിക്കാം, ഓർ സിനിമയെക്കുറിച്ച് തുടക്കത്തിലുള്ള നമ്മുടെ തന്നെ മോശം പ്രതികരണങ്ങളായിരിക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ തന്നെ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ചിലർ എന്നെ സജസ്റ്റ് ചെയ്തതും ഞാൻ കണ്ടിട്ടുള്ളതുമായ അൺറേറ്റഡ് മൂവീസിനെ കുറിച്ചാണ്. ദ വെരി ഫസ്റ്റ് വൺ, ലയൺ 2016. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ സിനിമ കാണുന്നത്. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കഥ നടക്കുന്ന യൂണിവേഴ്സിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരുപാട് ഫ്ലക്ച്വേഷൻസ് സംഭവിച്ച് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടിപ്പിച്ചിരിക്കുമ്പോഴാണ് ഒരടാറ് ക്ലൈമാക്സ്. അതോടെ കണ്ടു കഴിയുമ്പോൾ ചിലർ സിനിമ കഴിഞ്ഞ് പഴയ പോലെ ആവും, പക്ഷെ ചിലർ ആ യൂണിവേഴ്സിൽ തന്നെ സ്റ്റക്കാവും. എന്തുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ ആരും പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ലിറ്ററലി അൺറേറ്റഡ്. സരോ ബേർലി എന്നൊരു ബിസിനസ്മാന്റെ ആത്മകഥയായ എ ലോങ് വേ ഹോം എന്ന ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സെക്കൻഡ് വൺ, കാപ്പർനോം. ഓസ്കർ അവാർഡ്സിന് മേലെ എന്തെങ്കിലും അവാർഡ്സ് ഉണ്ടെങ്കിൽ അതിനടക്കം ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. പക്ഷെ ഈ ഒരു മൂവിക്ക് ഓസ്കാർ പോയിട്ട് ഓസ്കാർ നോമിനേഷൻ പോലും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന്? എന്നാൽ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേസ്റ്റ് ലൈഫ് എന്ന് കാണണോ? എന്നാൽ ഈ മൂവി കണ്ടു നോക്കും. ഈ ഒരു സിനിമ കാണുന്നതിന് മുൻപും കണ്ടതിന് ശേഷവും നമ്മുടെ സൊസൈറ്റിയിലെ പലതിനോടുമുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറിയിരിക്കും. തേർഡ് വൺ ഒരു ക്രേസിയസ്റ്റ് സജഷൻ ആണ്. ഇറ്റ്സ് എ മലയാളം മൂവി. രണം, വൺ ഓഫ് ദ മോസ്റ്റ് അൺറേറ്റഡ് മലയാളം മൂവി. ഇത്രയും റോ ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ഈ ഒരു മൂവിയുടെ സോള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആക്ടിങ്, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, ഡയലോഗ്സ്, പൃഥ്വിരാജിന്റെ വോയിസ് ഓവേഴ്സ്, എല്ലാത്തിനും പുറമെ ഇപ്പോഴും പ്ലേലിസ്റ്റിൽ കിടക്കുന്ന ഒരു ടൈറ്റിൽ ട്രാക്കും. ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. ഈ ഒരു മൂവി അൺറേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ വിഷമം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കാപ്പർനോം എന്ന മൂവിയുടെ ഒരു എക്സ്ട്രീം വേർഷനാണ് ഈ ഒരു ആനിമെ മൂവി. ഈ മൂവിയുടെ റിവ്യൂ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണ്, സോ എന്തായാലും കണ്ടു നോക്കിക്കോളൂ. ദ സോഷ്യൽ നെറ്റ്വർക്ക്. ദ സോഷ്യൽ നെറ്റ്വർക്ക് ഇതത്രയ്ക്ക് അൺറേറ്റഡ് ഒന്നും അല്ല, ബട്ട് ഇറ്റ്സ് എ പെർഫെക്റ്റ് മൂവി. അതേത് ആസ്പെക്ട്സിൽ നിന്ന് നോക്കിയാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഡേവിഡ് ഫിഞ്ചർ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ, ബാക്കി പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ മാർക്ക് സുക്കർബർഗിന്റെ കഥയാണ് ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾ ടെറൻസ് മാലിക്കിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ കണ്ടു നോക്കൂ. ട്രീ ഓഫ് ലൈഫ് അങ്ങനെയുടെ ഒരു മൂവിയാണ്. ഒരു നേച്ചർ ഡോക്യുമെന്ററി പോലെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഇത്രയും നിങ്ങളുടെ സജഷൻസ്. ഇനി എന്റെ ഒരു സജഷൻ പറയാം. എന്റെ ഫേവറേറ്റ് ഡയറക്ടർ സംവിധാനം ചെയ്ത എന്റെ ഫേവറേറ്റ് മൂവിയാണിത്, ബേബൽ. അലസാൻഡ്രോ ഇനാരിറ്റു ഡയറക്ട് ചെയ്ത് 2006 പുറത്തിറങ്ങിയ മൂവിയാണ് ബേബൽ. എന്താ പറയുക, ഈ സ്ലൈസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, അത്തരം ഒരു മൂവിയാണിത്. സിനിമയുടെ പ്ലോട്ട് വേണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. പല രാജ്യങ്ങളിൽ പല ഭാഷകൾ സംസാരിക്കുന്ന പല സംസ്കാരമുള്ള കുറച്ച് ആളുകൾ അവർ പോലും അറിയാതെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി നിങ്ങൾ മൂവി കണ്ടു നോക്കൂ. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.